നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ട കോടതി വിധിയിൽ പ്രതികരിച്ച് സിസ്റ്റർ ലൂസി കളപ്പുര കോടതി മുറിക്കുള്ളിൽ വെച്ച് നീതിദേവത അരുംകൊല ചെയ്യപ്പെട്ട ദിവസമെന്നാണ് സിസ്റ്റർ വിധിയെ വിശേഷിപ്പിച്ചത് ഫേസ്ബുക്കിലൂടെയായിരുന്നു സിസ്റ്ററിന്റെ പ്രതികരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ലെന്നാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് ബിഷപ്പ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പുറപ്പെടുവിച്ചത് വിധി കേൾക്കാൻ കോടതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഫിലിപ്പ് ചാക്കോ എന്നീ സഹോദരന്മാർക്കൊപ്പം കോടതിയിൽ എത്തിയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബു അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ഡിവൈഎസ്പി കെ സുഭാഷ് എസ് ഐ മോഹൻദാസ് എന്നിവരും കോടതിയില് ഹാജരായിരുന്നു ആഴ്ചകൾ നീണ്ട കന്യാസ്ത്രീകളുടെ തെരുവിലിറങ്ങിയുള്ള ചരിത്ര സമരം നൂറ്റിയഞ്ച് ദിവസത്തെ രഹസ്യ വിചാരണയിലൂടെയുള്ള വിസ്താരം എല്ലാത്തിനുമൊടുവിൽ നാലായിരത്തോളം പേജുള്ള കുറ്റപത്രത്തിൽ പ്രധാനമായും ഏഴ് കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത് കേരളത്തെ പിടിച്ചു കുറക്കിയ പീഡന വിവാദത്തിലാണ് ജലന്ധരൂപത ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത് ബിഷപ്പ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞത് വൈദികർക്കെതിരെ പീഡന പരാതികൾ ഉയരാറുണ്ടെങ്കിലും ബിഷപ്പിനെതിരെ പരാതി ഉയർന്നത് ഇത് ആദ്യമായിരുന്നു പരാതിക്കാരി കന്യാസ്ത്രീയായതോടെ കേസിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് ബിഷപ്പിനെ പിന്തുണച്ചും കന്യാസ്ത്രീയെ പിന്തുണച്ചും ചേരിയായി ആളുകൾ നിന്നു നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ കൊച്ചിയിൽ സമരം നടത്തിയതും ജയിൽമോചന ബിഷപ്പിനെ സ്വീകരിക്കാൻ പി സി ജോർജ് ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ജയിലിനു മുൻപിലെത്തിയതും പ്രാർത്ഥന നടത്തിയതുമെല്ലാം കേരളം കണ്ട കാഴ്ചകളാണ് ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീക്കും ബന്ധുക്കൾക്കുമെതിരെ രണ്ടായിരത്തി പതിനാട്ടിൽ പരാതി നൽകിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കന്യാസ്ത്രീയും ബന്ധുക്കളും പീഡനം സംബന്ധിച്ച് പരാതി നൽകുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പ്രതിനിധികളായ രണ്ട് വൈദികർ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇവർ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കറെ നേരിൽ കണ്ടും പരാതി നൽകി കന്യാസ്ത്രീയെ മദർ മദര്സുപ്പീരിയർ നിന്ന് മാറ്റിയതിലുള്ള വിരോധം മൂലമാണ് കള്ളക്കേസില് കൊടുക്കാന് ശ്രമിക്കുന്നതെന്നായിരുന്നു ബിഷപ്പിന്റെ പരാതി ബിഷപ്പിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് കന്യാസ്ത്രീ ജില്ലാ പോലീസ് മേധാവിക്ക് പീഡനം സംബന്ധിച്ച പരാതി നൽകിയത് അതേസമയം സാക്ഷി മൊഴികളെല്ലാം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് അനുകൂലമായതാണ് കോടതി വിധിയിൽ നിർണായകമായതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സി എസ് അജയൻ പറഞ്ഞു മുപ്പത്തിയൊൻപത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് വിചാരണക്കിടെ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല ഇവർ പോലീസിന് നൽകിയ മൊഴിയും കോടതിയിൽ നൽകിയ മൊഴിയും ഒന്നു തന്നെയാണ് പീഡന വിവരങ്ങൾ പങ്കുവച്ചെന്ന പരാതിക്കാരി അവകാശപ്പെട്ടവരെല്ലാം കോടതിയിൽ ഇത് നിഷേധിക്കുകയായിരുന്നു ഒരു ചാനൽ അഭിമുഖം ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് അനുകൂലമായ നിർണായക തെളിവായതായും അഭിഭാഷകൻ പറഞ്ഞു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് അഡ്വക്കേറ്റ് കെ രാമൻപിള്ളയും പറഞ്ഞു ബിഷപ്പിനെതിരെ ഒരു തെളിവ് പോലും സമർപ്പിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത